ഹലോ ഡിയേഴ്സ്, കുറെ ആളുകൾ ചോദിച്ച ഒരു ചോദ്യമാണ് എങ്ങനെയാണ് യോനിയിൽ നാവ് ഉപയോഗിക്കേണ്ടത്, ഓറലൊക്കെ ബന്ധപ്പെടുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പൊ ഇതിനെ പറ്റിയിട്ട് സെക്സ് തെറാപ്പിസ്റ്റ് ഒക്കെ എന്തൊക്കെയാണ് പറയുന്നതെന്നും അതുപോലെ ഇങ്ങനെ ചെയ്ത് ഇതിലൂടെ നല്ലൊരു രതിമൂർച്ച എങ്ങനെ സ്ത്രീകൾക്ക് കൊടുക്കാമെന്നൊക്കെ നമുക്കിന്ന് സംസാരിക്കാം. ആദ്യം നിങ്ങളുടെ പങ്കാളിക്ക് ഇതൊക്കെ ചെയ്യുന്ന ഇഷ്ടമാണോ എന്ന് അറിയണം, അല്ലെങ്കിൽ ചെയ്തിട്ടൊരു കാര്യമില്ല. സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ പങ്കാളി നിങ്ങളുടെ മാത്രം പങ്കാളിയാണെങ്കിൽ മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ആ സ്ത്രീക്ക് ഒന്നിൽ കൂടുതൽ പങ്കാളികളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെ ചെയ്യരുത്. ഒരുപക്ഷെ നിങ്ങൾ ചെയ്യാൻ പോവുകയാണെങ്കിൽ തന്നെ ഡെൻഡൽ ഡാം പോലുള്ള എന്തെങ്കിലും യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഉറയൊക്കെ കട്ട് ചെയ്ത് യോനിയിൽ വെച്ച് അതിന് ശേഷമൊക്കെ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ലൈംഗിക രോഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളൊരു തമാശയായിട്ട് കളയേണ്ട ഒരു കാര്യമല്ല. ലൈംഗിക രോഗം വരാനുള്ള ചാൻസ് കൂടുതലാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ യൂട്യൂബ് തുടങ്ങിയപ്പം തൊട്ട് കേട്ടിട്ടുള്ളതാണ് എൻ്റെ ഭാര്യേനെ ലൈംഗികപരമായിട്ടുള്ളൊരു ചിന്തയൊക്കെ വരുത്താൻ വേണ്ടി വല്ല വഴിയുണ്ടോ, അവൾക്ക് ലൈംഗികപരമായിട്ടുള്ള താല്പര്യമൊക്കെ കൂടാൻ വല്ല വഴിയുണ്ടോ എന്നൊക്കെ. സൂപ്പർ ഒരു വഴിയുണ്ട് കേട്ടോ. സ്ത്രീയുടെ ലൈംഗിക വികാരമൊക്കെ കൂടാനും അവരെ കൂടുതൽ ലൈംഗികതയിൽ ആക്റ്റീവ് ആക്കാനും അവരെ മൂഡൊക്കെ നല്ല ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന ഫുൾ നാച്ചുറലായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താം. 100% നാച്ചുറലും വളരെ സേഫുമായിട്ടുള്ള ഹെർബൽ ജോയിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ഫീമെയിൽ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. WHO അംഗീകരിച്ചും ISO GMP സർട്ടിഫൈഡ് ഒക്കെയാണ്, ഡോക്ടർ ഫോർമുലേറ്റഡുമാണ്. ഇത് കഴിക്കുന്നതിലൂടെ അവർക്ക് കൂടുതൽ ലൈംഗിക ഉത്തേജനമൊക്കെ ഉണ്ടാകാനും അതുപോലെ ആർത്തവ വിരാമമാവുന്ന സ്ത്രീകൾ കൂടുതൽ ദേഷ്യവും ഇങ്ങനെയുള്ള ലൈംഗികതയോടൊക്കെ ഒരു വിരക്തിയൊക്കെ തോന്നാറുണ്ട്, അതൊക്കെ മാറാൻ വേണ്ടി സഹായിക്കുന്ന അവരുടെ ഹോർമോൺസൊക്കെ ബാലൻസ് ആക്കി വെക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ക്യാപ്സുൾ കൂടിയാണ് കേട്ടോ. ഈ ക്യാപ്സുള് യോനിയിലേക്കും അതുപോലെ തന്നെ ക്രിസരിയിലേക്കൊക്കെ കൂടുതലായിട്ട് രക്തയോട്ടം ഉണ്ടാക്കുകയും കൂടുതലായിട്ട് അവിടെ നാച്ചുറലായിട്ട് നനവും ഉണ്ടാക്കാൻ സഹായിക്കുകയും അതുവഴി കൂടുതൽ അവർക്കൊരു ഉത്തേജനം ഉണ്ടാക്കാൻ കൂടുതലായിട്ട് ലൈംഗിക ആവേശം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. പ്യുർ വെജ് ക്യാപ്സ്യൂളാണ്. നിങ്ങൾക്ക് ഇത് 2 നേരം കഴിക്കാവുന്നതാണ്, ഭക്ഷണശേഷം ഓരോ ക്യാപ്സ്യൂൾ വെച്ച് കഴിക്കാവുന്നതാണ്. ഇളം ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ ഇളം ചൂടുള്ള പാലിലോ ഇത് കുടിക്കാവുന്നതാണ് കേട്ടോ. ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് നിങ്ങളുടെ വീട്ടിലെത്തുന്നതായിരിക്കും കേട്ടോ. കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാവേ. ഇനി നമ്മളുടെ പോയിന്റിലേക്ക് വരാം. ആദ്യം സമ്മതമൊക്കെ വാങ്ങി അല്ലേ, അതിനുശേഷം നല്ലൊരു ഡീപ്പ് ബ്രീത്ത് എടുക്കാൻ വേണ്ടി പറയണം. രണ്ടു പേർക്കും എടുക്കുക കേട്ടോ, അത് കൂടുതൽ റിലാക്സ് ആവാനും കൂടുതൽ നിങ്ങൾക്ക് ലൈംഗികത ആസ്വദിക്കാനും സഹായിക്കും. പല സ്ത്രീകൾക്കും ഇങ്ങനെ ചെയ്യുന്നതൊക്കെ ഇഷ്ടമാണെങ്കിലും അവർക്ക് അങ്ങനെ ചെയ്യാൻ പറയാൻ വേണ്ടിട്ട് ഒരു മടി ഉണ്ടാകും. കാരണം അവർ ഇൻസെക്യൂരിറ്റി തന്നെ, എൻ്റെ ആ ഭാഗം ഇഷ്ടമാവോ അല്ലെങ്കിൽ ആ മണമൊക്കെ ഇഷ്ടമാവോ എന്നുള്ള തോന്നൽ അവർക്ക് ഇങ്ങനെ ചെയ്യണ്ട എന്നൊക്കെ പറയാനേ ഇടയാക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ സമയത്ത് നിങ്ങൾ എൻജോയ് ചെയ്യുന്ന രീതിയിൽ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അവർക്ക് നിങ്ങളത് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയും അവർക്ക് ആ ഇൻസെക്യൂരിറ്റിയൊക്കെ മാറാനും കൂടുതൽ ലൈംഗികത ശരിയായ രീതിയിൽ ആസ്വദിക്കാനും സഹായിക്കും. അല്ലെങ്കിൽ ആ സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്ടക്കേട് നിങ്ങളുടെ മുഖത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്കത് റീഡ് ചെയ്യാനും അവർക്കത് ശരിയായ രീതിയിൽ ആസ്വദിക്കാനും പറ്റത്തില്ല. യോനിയിൽ നാവ് കൊണ്ട് ഉത്തേജിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ യോനിന് ചുറ്റുമുള്ള ഭാഗങ്ങളൊക്കെ ഉത്തേജിപ്പിക്കുന്നത് കൂടുതൽ നല്ലതായിരിക്കും. യോനിയുടെ മുകളിലായിട്ട് കാണുന്ന ലിംഗം പോലുള്ള ആ കുഞ്ഞൊരു ഭാഗം, അതാണ് ക്രിസരി എന്ന് പറഞ്ഞത്. ഇത് നിങ്ങൾ നാവ് കൊണ്ട് മുകളിലേക്കും താഴോട്ടും ആക്കുന്നത് ഇവർക്ക് കൂടുതൽ ഉത്തേജനം ലഭിക്കാൻ വേണ്ടി സഹായിക്കും. അതുപോലെ നാവ് കൊണ്ട് ക്ലോക്ക് വേസും ആൻറ്റി ക്ലോക്ക് വേസ് ഒക്കെ ആ ഭാഗത്ത് മൂവ് ചെയ്യുമ്പോൾ കൂടുതൽ രക്തയോട്ടമൊക്കെ അങ്ങോട്ട് ഉണ്ടാകാനും അവർക്ക് കൂടുതൽ ലൈംഗിക വികാരമൊക്കെ കൂടാൻ വേണ്ടി സഹായിക്കും. അതുപോലെ ഈ ഭാഗത്ത് 8 നാവ് കൊണ്ട് എഴുതുന്നത് അങ്ങനെ മൂവ് ചെയ്യുന്നത് അവർക്ക് കൂടുതൽ ഉത്തേജനം ലഭിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ അവരെ ബോഡി ലാംഗ്വേജ് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ എൻജോയ് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അവരെ ഹിപ്പ് കുറച്ചും കൂടി ഉയർത്തുന്നതായിട്ടും നിങ്ങളുടെ മുഖത്തിൻ്റെ ഭാഗത്തേക്ക് അടുപ്പിക്കുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ചില ശബ്ദങ്ങളൊക്കെ അവരുണ്ടാക്കുകയും ചെയ്യും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ യോനിൻ്റെ ഓണറും ഡിഫറൻ്റ് ആണ് അല്ലേ. അവരുടെ ടേസ്റ്റും ഡിഫറൻ്റ് ആയിരിക്കും, അവർക്ക് ഉത്തേജനം ലഭിക്കുന്ന ഭാഗങ്ങളൊക്കെ ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് അവരോട് ചോദിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടി. കാരണം ചിലർക്കൊക്കെ പുറത്ത് മാത്രം ഉത്തേജിപ്പിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ചിലപ്പം വിരലോ നാവോ ഒക്കെ കടത്തുന്നത് കൂടുതൽ ഇഷ്ടമായിരിക്കും. ചിലർക്ക് വിരൽ കടത്തിയിട്ട് ജി എന്ന് പറയുന്ന ഒരു സ്പോട്ട് ഉണ്ടെന്നൊക്കെ പറയുന്നില്ലേ, ആ ഒരു സ്പോട്ടിൽ ഭാഗം ഉത്തേജിപ്പിക്കുന്നതൊക്കെ അവർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ വിരൽ യോനിൻ്റെ ഉള്ളിൽ കയറ്റിയതിന് ശേഷം മുകളില് ഭിത്തിയിൽ നിങ്ങൾ ബെൻഡ് ചെയ്തിട്ട് തൊടുന്ന ആ ഭാഗമായിരിക്കാം ഈ ജി സ്പോട്ട് എന്ന് പറയുന്ന ഒരു സംഭവം ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. ആ സ്ഥലത്ത് നിങ്ങൾക്ക് ഉത്തേജിപ്പിക്കാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലർ കളിപ്പാട്ടങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട്. എങ്ങനെയാണോ അവരുടെ ഇഷ്ടങ്ങളെ അവരുടെ ഇഷ്ടം എന്താണെന്ന് ചോദിച്ചറിയുക, അതുപോലെ ചെയ്യുക.
അതുപോലെ തന്നെ 8000+ ഞരമ്പുകളിൽ ഒരു സംഗമം തന്നെയാണ് ക്രിസരി. അവിടെ ഉത്തേജിപ്പിക്കുന്നത് വളരെയധികം അവർക്ക് ലൈംഗിക വികാരമൊക്കെ കൂടാൻ സഹായിക്കും. എന്ന് കരുതി പെട്ടെന്ന് തന്നെ അവിടെ പോയിട്ട് അവിടെ ഭയങ്കരമായിട്ട് ഉത്തേജിപ്പിക്കുന്ന അവർക്ക് വേദന ഉണ്ടാക്കിയുള്ളൂ. വളരെ സോഫ്റ്റായിട്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. യോനിൻ്റെ ചുറ്റുമുള്ള ഭാഗങ്ങളൊക്കെ ഉത്തേജിപ്പിച്ചതിന് ശേഷം പതിയെ മാത്രമേ ക്രിസരിയിൽ നിങ്ങൾ തൊടാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ലൈംഗിക രോഗത്തിൻ്റെ കാര്യം മറക്കണ്ട കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ സുഖത്തിനെക്കഴിഞ്ഞും പ്രാധാന്യം നിങ്ങളുടെ സുരക്ഷയ്ക്ക് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. ഒരുപാട് പേർക്ക് എനിക്ക് മെയിൽ അയക്കുന്ന അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് ചെയ്യുന്ന പലരും പെട്ടിട്ട് അത്രയധികം അനുഭവിക്കുന്ന കുറേ പേരുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. സീ നെക്സ്റ്റ് ടൈം വിത്ത് എ ന്യൂ ടോപ്പിക്. ബൈ ബൈ.